വോട്ടർമാരുടെ മുന്നിലേക്ക് പാലക്കാടൻ കാറ്റുപോലെ ആഞ്ഞു വീശുകയാണ് മുന്നണികളുടെ പ്രചാരണം. പമ്പൻ യോഗങ്ങൾ ആരും സംഘടിപ്പിക്കുന്നില്ല. ചെറിയ സ്വീകരണം, വീട് കയറൽ, കവലപ്രസംഗം. യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാക്കൂട്ടത്തിൽ അതിവേഗം ബഹുദൂരം എന്ന കണക്കെ വോട്ടർമാരെ കണ്ട് കുറഞ്ഞ വാക്കുകളിൽ വോട്ടഭ്യർത്ഥിക്കുന്നു. പാലക്കാട്ടുകാരനെ നന്നായി സ്നേഹം അനുഭവിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ ഞാൻ വളരെ സുരക്ഷിതനും സന്തുഷ്ടനുമാണ്. ഓരോ വീട്ടിലും കയറിയിറങ്ങി വോട്ടുറപ്പിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. എല്ലാ ദിവസവും കാലത്ത് 7 മണി മുതൽ ഉച്ച വരെ വീട് കയറിയുള്ള വോട്ടർമാരെ നേരിട്ട് കണ്ടുള്ള പ്രചാരണമാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സരിനാകട്ടെ ചിഹ്നം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വിവാദങ്ങളില്ലാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന ആശ്വാസം ചെറുതല്ല. പ്രചരണം വളരെ നന്നായിട്ട് തന്നെ പോകുന്നു. നമ്മൾ പറയുന്ന പല കാര്യങ്ങളോടും ജനങ്ങൾ വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പരമാവധി ജനങ്ങളുടെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് വാര്യർ ഉയർത്തിയ വിവാദം തളർത്തുന്നില്ലെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ജനങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളൊന്നുമല്ല. അവർക്ക് ആവശ്യം അവരുടെ വികസന കാര്യങ്ങളാണ്. വിവാദങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ സരിന്റെ മറുപടി ആദ്യം ചിരിയായിരുന്നു. ജനവിശ്വാസത്തിലില്ലാത്തവരാണ് വിവാദത്തിൽ പെടുന്നത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നവർക്ക് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നവർക്ക് വിവാദങ്ങൾ ഏശില്ല. ഈ രണ്ട് സ്ഥാനാർത്ഥികളും അതാത് പാർട്ടികളുടെ അതാത് മുന്നണികളുടെ അസ്വീകാര്യരായവരാണ് എന്ന് പാലക്കാട് ജനത പറഞ്ഞതാണ്. മൽഘോഷിനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി.